ഐഡിയേഴ്സ്. ഞാൻ ലൈന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹാങ്ങിങ്ങിൽ ഏത് ചെടി വേണമെങ്കിലും ഹാങ്ങിങ്ങിലിട്ട് നമുക്ക് വളർത്താൻ പറ്റും. പക്ഷേ നമ്മുടെ ചട്ടിയിൽ നിന്നും താഴേക്ക് വളർന്ന് ഇറങ്ങുന്ന ടൈപ്പ് ചെടികളാണെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ഇപ്പോൾ അല്ലാത്ത ചെടികളും നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റും. ഇപ്പോൾ അടുത്തിടെ നമ്മുടെ ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരയിലിയെ നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഏത് ചെടി വേണമെങ്കിലും ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റും. ഇപ്പോൾ ബോളരേലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റിയ ചെടി തന്നെയാണ്. പക്ഷേ താഴേക്ക് വളർന്ന് ഇറങ്ങാത്ത ടൈപ്പ് ചെടി ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ കണ്ണിൻ്റെ ലെവലിന് അനുസരിച്ച് നമ്മളത് ഹാങ് ചെയ്ത് ഇടണമെന്ന് മാത്രം. അപ്പോൾ താഴത്തേക്ക് വളർന്ന് ഇറങ്ങാത്ത ടൈപ്പ് ചട്ടിയിൽ നിറഞ്ഞ് മാത്രം വളരുന്ന ടൈപ്പ് ചെടികളും നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ചെടികൾ നമ്മുടെ ആ ഒരു ഹൈറ്റ് ഒരുപാട് ഹൈറ്റിൽ അങ്ങനെയുള്ള ചെടികൾ ഹാങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 15 തരം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് ബേബി സൺറോസ്. ഇതൊരു സക്കുലൻ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പം ഇത് ഇതിൽ റെഡ് കളറിലെ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവും. ഇതുപോലെ താഴത്തേക്ക് വളർന്ന് ഇങ്ങനെ തൂങ്ങിയിറങ്ങുന്ന ഒരു ട്രെയിലിംഗ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് വളർന്നു വരുന്ന ഒരു ടൈപ്പ് ചെടി കൂടിയാണിത്. ഇതാണ് എപ്പിസിയ എന്ന് പറയുന്ന ചെടി. ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ ചെടിയുടെ. ഇതിലൊരു റെഡ് കളറിൽ പൂണ്ടാവുന്ന വെറൈറ്റിയാണിത്. ഇത് ഹെമിഗ്രാഫിസ് റിപ്പൻഡ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് നല്ലൊരു ഗ്രീനറി നമ്മുടെ ഗാർഡനിൽ നമുക്ക് തരുന്ന ഒരു ചെടിയാണിത്. ഇതിൽ ചെറിയ ചെറിയ പൂക്കളുണ്ടാവും, വൈറ്റ് കളറില്ല, നമ്മുടെ തുമ്പപ്പൂ പോലെയുള്ള ചെറിയ പൂക്കളുണ്ടാവും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഇതിൽ മീലി ബഗ്സ് വന്ന് ഈ ചെടി നശിപ്പിക്കും എന്നുള്ളതാണ്. എനിക്ക് ഞാൻ വളർത്തിയപ്പോഴൊക്കെ എനിക്ക് മീലി ബഗ്സിൻ്റെ നല്ല പ്രശ്നം ഈ ചെടിയിൽ വന്നിട്ടുണ്ട്. ഹെമിഗ്രാഫിസ് റിപ്പൻഡ. ഇത് പെലോണിയ റിപ്പൻസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് ഞാൻ 2-3 കഷ്ണം ഇപ്പോൾ നട്ട് പിടിപ്പിച്ചതൊന്ന് വളർന്ന് വരുന്ന ഒരു സ്റ്റേജിലാണിത്. ഇതിൻ്റെ ഇലകളിലൊരു പ്രത്യേക ഷെയ്ഡുണ്ട്. പെലോണിയ റിപ്പൻസിന് വാട്ടർമെലൺ റിപ്പൻസ് എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് വന്നത്. ഒരു വാട്ടർമെലൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട് ഇതിൻ്റെ ഇലകളിൽ. ചെടി മുമ്പ് എൻ്റെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഹാങ് പ്ലാന്റ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ കുറച്ച് അതിനൊന്ന് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകും. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ കമ്പുകളൊക്കെ പിടിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് ഹെമിഗ്രാഫിസ് റിപ്പൻഡയുടെ ബ്ലാക്ക് കളറിലുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലും ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവും ഈ ചെടിയിലും. ഇതിൽ മുട്ട് ആണുള്ളത്, പൂവ് വിരിഞ്ഞതില്ല. ഈ ചെടിയുടെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. ഇത് നേരത്തെ ഞാൻ കാണിച്ചു തന്ന അതേ പ്ലാന്റ് ആണ്. ഇത് എപ്പിസിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ഫ്ലെയിം വയലറ്റ് എന്നൊരു പേര് കൂടിയുണ്ട്. ഇതിപ്പോൾ മഴ സീസണിൽ നമുക്ക് നിറയെ പൂതരുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എക്സിയ അല്ലെങ്കിൽ ഫ്ലെയിം വാലറ്റ് എന്ന് പറയുന്ന ഈ ചെടി. ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. നമുക്കിതിൽ ഒരുപാട് ഇലകളിലൊക്കെ ഒരുപാട് ഷെയ്ഡ്സ് കിട്ടുന്ന ഒരു ചെടിയാണ് എക്സിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2-3 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ഈ ചെടിയുടെ പേര് ടർട്ടിൽ വൈൻ എന്നാണ് ഈ ചെടിയുടെ പേര്. പർപ്പിൾ ടർട്ടിൽ വൈൻ എന്ന് പറയും, അതുപോലെ ബൊളീവിയൻ ജ്യൂ എന്ന് പറയും. ഇഞ്ചി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ കുറച്ച് തണ്ടുകൾ എടുത്ത് വെറുതെ മണ്ണിൽ എവിടെയെങ്കിലും ഇട്ടാൽ തന്നെ പിടിച്ചു വരുന്ന ടൈപ്പ് ചെടിയാണിത്.
അപ്പോൾ ഇതൊരുപാട് വളർന്ന് താഴേക്ക് ഇങ്ങനെ വളരും തോറും ഇതിൻ്റെ ചട്ടിയിൽ ഒന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും കുറച്ച് തണ്ടുകൾ ചട്ടിയിൽ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചട്ടി നിറഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കും. താഴത്തേക്ക് ഇങ്ങനെ കൂട് പോലെ വളർന്നു വരും ഈ ചെടി. കിളികളൊക്കെ കൂട് വയ്ക്കാറുണ്ട് സാധാരണ ഈ ചെടിയുടെ അകത്ത്. ബൊളീവിയൻ ജൂ. അടുത്ത നമ്മുടെ ക്രീപ്പിംഗ് ചാർലി എന്ന് പറയുന്ന ചെടിയാണിത്. നല്ലൊരു പ്ലാന്റാണിത്. നല്ലൊരു ഗ്രീൻ കളറാണ് ഇലകൾക്ക്. ഇതിൻ്റെ പൈലിയ എന്ന് പറയുന്ന ചെടിയുടെ വിഭാഗത്തിൽ പെട്ടൊരു ചെടിയാണിത്. ഇതിൻ്റെ തണ്ടുകൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു റെഡ് കളറുണ്ട്. ചെറിയൊരു റെഡ് കളർ വരും. അതിലിങ്ങനെ നല്ലൊരു ബ്രൈറ്റ് ഗ്രീൻ കളറിലെ ഇലകളും വരും. ക്രീപ്പിംഗ് ചാർലി നല്ല ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം തന്നെ നമുക്ക് തണ്ടുകൾ എടുത്ത് വെച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ചെടികളാണ്. നമുക്കിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കൂടുതലും പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ കുറയുമ്പോൾ നമ്മൾ ഇലച്ചെടികളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സമയവും കൂടിയാണ് നമ്മുടെ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളർത്താൻ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഇങ്ങനത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സമയമാണിപ്പോൾ. ഇത് എപ്പിസിയയുടെ വേറൊരു വെറൈറ്റിയാണ്. ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നശിച്ചു പോയൊരവസ്ഥയിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മാത്രമാണ് ഈ ചട്ടിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ഒരു ചെറിയ കഷ്ണം മാത്രം എടുത്ത് വളർത്തി ഇപ്പോൾ ഇതിനെ ഇത്ര ആക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ തണ്ടിലിങ്ങനെ ചെറിയ ചെറിയ ചെടികളിങ്ങനെ വരും. നമുക്കിതിനെ എടുത്തിട്ടാണെങ്കിലും പുതിയ ചെടികൾ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് എത്ര വലുതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് വേറെ പിടിപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കാതിരുന്നാലൊക്കെ ഈ ചെടി അങ്ങനെ നിന്ന് നശിച്ചു പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റി നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ കയ്യിൽ നിന്ന് ചെടി പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കഷ്ണമെങ്കിലും അതിൻ്റെ വേറെ പിടിപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്. സ്പൈഡർ പ്ലാന്റിൻ്റെ ആ ഒരു പേര് അതിന് ചേർന്ന് വരണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഹാങ് ചെയ്തിടണം. കാരണം ഇതുപോലുള്ള തണ്ടുകൾ നീണ്ടുവരും. ആ തണ്ടിൻ്റെയൊക്കെ അറ്റത്ത് ചെറിയ ചെറിയ സ്പൈഡർ പ്ലാന്റ്സ് ഉണ്ടാവും. അപ്പോഴാണ് അതിന് ആ സ്പൈഡറിൻ്റെ ഒരു ലുക്ക് ശരിക്കും വരുന്നത്. എൻ്റെ ചെടിയിലിപ്പോൾ ഒരു തണ്ടാണ് വന്നിട്ടുള്ളത്. ഇതിലിങ്ങനെ ഒരുപാട് തണ്ടുകൾ വന്ന് ചെറിയ ചെറിയ പ്ലാന്റ്സ് അതിൻ്റെ അറ്റത്തുണ്ടാവുമ്പോൾ അതിന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. വാണ്ടറിങ് ജൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റിൻ്റെയും വീഡിയോ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. വാണ്ടറിങ് ജൂവിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. എളുപ്പത്തിൽ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നമ്മൾ കറക്റ്റ് ലൈറ്റൊക്കെ കൊടുത്ത് അതിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളുടെയൊക്കെ ഷെയ്ഡ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് വാണ്ടറിങ് ജൂവിൻ്റെ. ഇതാണ് വഫിൾ പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു ചെടി. ഇതിനെ ഗ്രൗണ്ട് കവറായിട്ടാണ് ഈ ചെടി സാധാരണ വളർത്താറുള്ളത്. പക്ഷെ നമുക്ക് ഹാങ് ചെയ്തും വളർത്താം ഈ ചെടിയെ. ഇൻഡോറായിട്ട് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് വഫിൾ പ്ലാന്റ്. ഇതിന് ചെറിയ വൈറ്റ് കളറിലെ ചെറിയ പൂക്കൾ ഇതിലും ഉണ്ടാവും. നമ്മളതിൻ്റെ ലൈറ്റൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലകളിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് വരും വഫിൾ പ്ലാന്റിന്. ഇത് എപ്പിസിയയുടെ വേറൊരു വെറൈറ്റിയാണ്. അതിൽ ഒരു റോസ് കളറിലെ പൂക്കളാണ് ആ ഒരു ചെടിയിൽ ഉണ്ടാവുന്നത്. ഇത് ടർട്ടിൽ വൈനാണ്. ടർട്ടിൽ വൈൻ്റെ ഗ്രീൻ കളർ ഇലകൾ ഉണ്ടാവുന്ന ഒരു ചെടി. ഇപ്പം ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. പർപ്പിൾ കളറിലെ ഇലകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നമ്മൾ ബൊളീവിയൻ ജൂ എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ച ആ ഒരു ചെടി. ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് ഗ്രീൻ കളറിലെ ഇലകൾ ഉണ്ടാവുന്ന ടർട്ടിൽ വൈൻ്റെ ഒരു വെറൈറ്റിയാണിത്.
ഇത് ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. സക്കുലൻ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ടാങ്കിൾഡ് ഹേർട്ട് പ്ലാന്റ്. അടുത്ത ചെടി എന്ന് പറയുന്നത് ഇതാണ്, ഫൈലിയ ഡിപ്രസ എന്നാണ് ഈ ഒരു ചെടിയുടെ പേര്. ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്, ബേബി ടിയേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യാം. ഇതിന് നമ്മൾ ഫൈലിയ എന്ന് പറഞ്ഞ ആ ഒരു ചെടിയുടെ ഫാമിലിയിൽ വരുന്ന ചെടിയാണ്. നമ്മളിപ്പോൾ ക്രീപ്പിംഗ് ചാർലി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെടി കണ്ടല്ലോ, അപ്പോൾ ആ ചെടി ഈ ചെടിയൊക്കെ ആയിട്ട് ഇലകളുടെയൊക്കെ ഷേപ്പിലൊക്കെ നല്ല സാമ്യമുണ്ട്. ഫൈലിയ ഡിപ്രസ ഇനി നമുക്ക് ഹാങ്ങിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പോത്തോസ് എന്ന് പറയാം. പോത്തോസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വളർത്തുന്ന ഗോൾഡൻ പോത്തോസ് മുതൽ ജെയ്ഡ് പോത്തോസ്, മാർബിൾ ക്വീൻ പോത്തോസ്, അതുപോലെ പോത്തോസ് എൻജോയ്, നിയോൺ പോത്തോസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. സിൽവർ സാറ്റൻ പോത്തോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി നമുക്ക് ഈ ഒരു ചെടിയിൽ കിട്ടും. അതെല്ലാം തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ്, 15-ാമത്തെ പ്ലാന്റ്, ഏഞ്ചലീന സീഡം, അതുപോലെ ലെമൺ കോറൽ സീഡം. രണ്ട് പ്ലാന്റ്സ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും. ഇതുപോലെ ഇതിൻ്റെ ഇലകളിലൊക്കെ വ്യത്യാസമുള്ള ഒരുപാട് ടൈപ്പ് സീഡം പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ആ പ്ലാന്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന ചെടികളാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഏഞ്ചലീന സീഡം അതുപോലെ ലെമൺ കോറൽ സീഡം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.